ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വയനാടൻ ഡസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റെഡ് ഫ്ലെയിം ഐവി എന്ന് പേരുള്ള ഒരു ചെടിയാണ്. ഈ ചെടീൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റാണ്, അതുപോലെ തന്നെ ഒരു മെഡിസിനൽ വാല്യൂള്ളൊരു പ്ലാന്റാണ്. ഇതിന് മുറിവുണക്കി അങ്ങനെ പല പേരുകളിലും നമ്മൾ വിളിക്കാറുണ്ട്. പണ്ടൊക്കെ മിക്കവാറും എല്ലാ വീടുകളിലും എല്ലാ മുറ്റങ്ങളിലും അലക്ഷ്യമായി കിടന്നിരുന്നൊരു ചെടിയായിരുന്നു. ഇപ്പോൾ പക്ഷേ ഇത് ഒരുപാട് പേര് ചട്ടികളിലൊക്കെ തൂക്കി വളർത്താറുണ്ട് ഹാങ്ങിങ് പ്ലാന്റായിട്ട്. അതുപോലെ ഇങ്ങനെ നിലത്ത് പടരുന്നതുകൊണ്ട് നല്ലൊരു ഗ്രൗണ്ട് കവറിങ് പ്ലാന്റ് തന്നെയാണിത്. നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇത്. കുറച്ച് വെയിൽ കുറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ നല്ല കളറായിരിക്കും കേട്ടോ. ഇതിൻ്റെ കളറ് നല്ല രസമാണ് കാണാൻ. ഒരു പുറം ഭാഗം എന്ന് വെച്ചാൽ ഒരു തിളക്കമുള്ള ഒരു മെറ്റാലിക് സിൽവർ കളറ്, പിന്നെ അടിയിലൊരു പർപ്പിൾ കളറ്, അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഈ ചെടീൻ്റെ. ഒരു പർപ്പിള് കലർന്ന ഒരു കളറ്, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് വളർത്തുന്നത്. പക്ഷേ ഈ ചെടി നമുക്കൊക്കെ, എനിക്കൊക്കെ ഈ ചെടി അറിയുന്നത് മുറിവുണക്കി മുറിവൂട്ടി എന്നൊക്കെയുള്ള പേരിലാണ്. നമ്മളുടെ കയ്യിൽ ചെറിയൊരു മുറിവ് പോലും പറ്റാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്തായാലും എല്ലാവരുടെ കയ്യിലോ കാലിലോ ഒക്കെ ആയിട്ട് ചെറിയൊരു മുറിവെങ്കിലും വരും. നമ്മളൊരു വീട്ടിലൊരു പച്ചക്കറി മുറിക്കുമ്പോഴോ എന്തെങ്കിലും ഒരു പണി എടുക്കുമ്പോഴൊക്കെ നമ്മുടെ കയ്യിലും കാലിലൊക്കെ മുറിവൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പെട്ടെന്ന് മുറിവുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി മരുന്ന് വാങ്ങുന്നതിന് പകരം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നതിന് പകരം, നമുക്ക് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന പോലെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈ മുറിവൂട്ടി വീട്ടിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നോ രണ്ടോ ഇലകൾ എടുക്കുക, കഴുകിയിട്ട് എന്നിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നല്ലോണം തിരുമ്മുമ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു നീര് വരും. ഇതിൻ്റെ ഒരു നല്ല വയലറ്റ് ഒരു പർപ്പിൾ കളറിലുള്ള മുന്തിരി ജ്യൂസ് പോലെ ഒരു നീര് വരും. ആ നീര് നമ്മുടെ മുറിവിൽ പുരട്ടുവാണെങ്കിൽ ആ മുറിവ് എത്രയും പെട്ടെന്ന് തന്നെ ഒട്ടുന്നതാണ്, മുറിവ് അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ മുറിവൂട്ടി മുറിവുണക്കി എന്നൊക്കെ പറയുന്നത് കേട്ടോ. ശരിക്കും ഇത് അറിയുന്നവർക്ക്, ഈ ചെടി വീട്ടിലുള്ളവർക്ക് എന്തായാലും അറിയും ഇത് ഞാൻ പറയുന്നത് എത്രത്തോളം സത്യമായ കാര്യമാണെന്നുള്ളത്. എത്ര ഉണങ്ങാത്ത മുറിവും ഈ ചെടീൻ്റെ നീരൊറ്റിച്ചാൽ ഉണങ്ങാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടി വീട്ടിലുണ്ടായിട്ടും ഇങ്ങനൊരു ഉപയോഗം അറിയാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇനിയെങ്കിലും നിങ്ങളൊരു മുറിവ്, കുട്ടികളൊക്കെയുള്ള വീടുകളാണെങ്കിൽ എന്തായാലും മുറിവുകൾ ഉണ്ടാവും കുട്ടികൾക്കൊക്കെ. അപ്പോൾ അവരുടെ മുറിവിൽ ഇതിൻ്റെ ഇതുപോലെ നീരെടുത്ത് ഒന്ന് പുരട്ടി കൊടുക്കുക. പിന്നെ കുറച്ച് വലിയ മുറിവൊക്കെ ആണെങ്കിൽ ഈ നമ്മൾ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുന്നതിന് പകരം മൊത്തമായിട്ട് ആ ഇലയും അവിടെ വെച്ച് കെട്ടുകയാണെങ്കിൽ നല്ല റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടും. നല്ല രസമാണ് കേട്ടോ, ഇത് കാണാനും നല്ല ഭംഗിയാണ്, നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയും കൂടെയാണ്. ഇതിൻ്റെ പുറം ഭാഗം കണ്ടില്ല, ഒരു സിൽവർ കോട്ടിങ് പോലെയാണ്. പിന്നെ ഉള്ളിൽ ഒരു നല്ലൊരു പർപ്പിൾ കളറും. അങ്ങനെ ഇത് ഹാങ്ങിങ് പ്ലാന്റായി വളർത്തുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമ്മൾ ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മുടെ മുറ്റത്ത് എവിടെയെങ്കിലും ഒന്ന് വെറുതെ ഇട്ടാൽ മതി, ആ ഭാഗത്ത് മൊത്തം അത് സ്പ്രെഡാവും. ഇതൊരു മതിലിൽ നിൽക്കുവാണ്, താഴേക്ക് ഇങ്ങനെ താഴ്ന്ന് നല്ല രസമാണ്, അതിങ്ങനെ പടർന്ന് നിൽക്കും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വേറൊരു ചെടികളൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ ഒരു ഭംഗി നല്ല രീതിക്ക് നമുക്ക് കിട്ടും. ഇതിപ്പോൾ കാടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും ശരിക്കും നല്ല രസമാണ് കേട്ടോ. നല്ല രീതിക്ക് ഇത് വളർത്താൻ പറ്റും. അപ്പോൾ ഈ മുറിവൂട്ടി മുറിവുണക്കി എന്നൊക്കെ പേരുള്ള ഈ ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക, നിങ്ങളിത് എന്ത് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ഒരു സാധാരണ ഒരു കാണാൻ ഭംഗിയുള്ള ചെടിയായിട്ടാണോ അല്ലെങ്കിൽ മുറിവ് ഉണക്കാനാണോ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് കമൻ്റ് ചെയ്യുക. പിന്നെ ഈ ചെടി വീട്ടിലില്ലാത്തവർ എവിടെന്നെങ്കിലും ഇതിൻ്റെ കട്ടിങ്സോ എങ്ങാൻ തൈകളോ വാങ്ങി വളർത്തുക. നല്ല ചെടിയാണ്, നിർബന്ധമായും എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കേണ്ട ഒരു ചെടികളിലൊന്നാണ് ഈ മുറിവൂട്ടി എന്ന് പേരുള്ള ചെടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ചെടിയെക്കുറിച്ച് ഇതിലും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവർ കമൻ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഈ ഗാർഡനിങ് ചാനൽ വയനാടൻ ഡസ് നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലെ ചെടികളും പൂക്കളും പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.